കുഞ്ഞാലി മരക്കാർ പോയി കണ്ടു ഫാൻ ഷോയാണ് കണ്ടത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാർഡ്ബോർഡ് ബോക്സാണ് മെയിൻ സെറ്റ് ഇട്ടത് മുഴുവൻ കാർബോർഡ് യൂസ് ചെയ്തിട്ടാണെന്നുള്ളത് സിനിമ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും ഒരു ആന വരുന്ന സീനുണ്ട് ആന കാർഡ്ബോർഡാണെന്ന് ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവും മലയാള സിനിമ കുഞ്ഞാലി മരക്കാറിനു ശേഷം മുൻപും എന്ന് പറയുന്നത് കറക്റ്റാണ് ഇനി കൂടുതലും കാർഡ്ബോർഡ് ബോക്സായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പിന്നെ പ്രമുഖ നടന്മാരും നടികളുമായിട്ട് ഒരുപാട് പേരുണ്ട് ട്വൻ്റി ട്വൻ്റിയിലെ പോലെ പക്ഷേ എല്ലാവർക്കും ഒന്നോ രണ്ടോ സീനുകൾ വെച്ച് മാത്രമേ ഉള്ളൂ പിന്നെ അവരെ കാണുക പോലും ഇല്ല ഫ്ലൈറ്റ് സീൻസിലെല്ലാം ഒരു ബാഹുബലി ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ബാഹുബലിയുടെ ഇടയലത്ത് പോലും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കടലിൽ വെച്ചുള്ള ഫൈറ്റ് സീനുകളെല്ലാം ഷിപ്പുകൾ വെച്ചിട്ടുള്ള ഫൈറ്റ് സീനുകളെല്ലാം പൈറേറ്റ്സ് ഓഫ് അരീബിയൻ്റെ ഏകദേശം കോപ്പി ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ആ സ്റ്റാൻഡേർഡ് ഒരിക്കലും ഫീൽ ചെയ്യില്ലാന്നുള്ളൂ പ്രണവ് സ്റ്റാർട്ടിങ്ങിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ആണുള്ളത് തേർട്ടി മിനിറ്റ്സ് ഇല്ല ട്വൻറ്റി മിനിറ്റ്സ് ഉള്ളു പക്ഷേ ആ ഏരിയയിൽ നല്ല മനോഹരമായ ഒരു ഫിലിമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലാലേട്ടൻ്റെ ഫൈറ്റ് സീനുകളിലൊന്നും ഒരു പെർഫെക്ഷൻ ഇല്ല എല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഗ്രാഫിക്സാണെന്ന് ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രണവും കല്യാണിയും കൂടിയുള്ള പാട്ട് സീൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈറ്റ് സീനിൻ്റെ ഇടയിൽ അമ്പ് ചെയ്യുന്ന കുറേ സീനുകളുണ്ട് ആ സീനുകളിലൊക്കെ നല്ല രീതിയിൽ പെർഫെക്ഷൻ വന്നിട്ടുണ്ട് പഴയകാല കഥ ആയതുകൊണ്ടായിരിക്കാം എല്ലാ സീനുകളും ഒട്ടുമിക്ക സീനുകളും സെറ്റിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ സെറ്റിലൊന്നും പെർഫെക്ഷൻ ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം ബാഹുബലിയിലെ ഒരു സെറ്റായിട്ട് പോലും ഇതിലത്തെ സെറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോലും പാടില്ല ഇവിടെ കാർഡ്ബോർഡ് ചാരി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം എടുത്തു കാണുന്നുണ്ട് കുഞ്ഞാലി മരക്കാരൻ്റെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ സ്റ്റോറിയല്ല കുറേയൊക്കെ മാറ്റങ്ങൾ വളർത്തിയിട്ടുള്ള സ്റ്റോറിയാണ് സ്റ്റോറി നല്ലൊരു സ്റ്റോറി തന്നെയാണ് ഒരു മോശം പറയാവുന്ന സ്റ്റോറി ഒന്നല്ല മോഹൻലാലിൻ്റെ സുഹൃത്തായിട്ട് ഒരു ചൈനക്കാരനുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഗൈഡ് കിട്ടിയത് ആ ചൈനക്കാരനും പിന്നെ പ്രണവിനാണ് ഈ ഫാൻസ് ഷോയായിട്ട് പോലും ഫാൻ ഷോ ആയിട്ട് പോലും ഇതുപോലൊരു മാസ് സിനിമ മോഹൻലാലിൻ്റെ മാസ് സിനിമ എല്ലാവരും നിശ്ശബ്ദമായി കണ്ടിരിക്കുന്നൊരവസ്ഥയാണ് വലിയൊരു ഓളം സൃഷ്ടിക്കുന്നതിൽ എന്തായാലും ആ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് ഉറപ്പാണ് നല്ലൊരു വൈബല്ല ശരിക്കും ഫീൽ ചെയ്യുന്നത് അവിടെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് സീനുകളിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഫാമിലി വന്ന് ഈ ഫിലിം കാണാനുള്ളൊരു സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പടം വീണ്ടും ഒരു ഹിറ്റാവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് എന്നാൽ ലാലാട്ടിൻ്റെ ഒരു മാസ് മൂവി എന്നുള്ള രീതിയിൽ എന്തായാലും ഫിലിം ഒരു നിരാശപ്പെടുത്തുന്ന മൂവി തന്നെയാണ്